Hello guys, welcome back to my channel. So guys, enna kanakkum ningala kanakkum ee bike ennu parayunnathu pratheeka tharam oru craze aanu. Bike ootikkunnathum oru pratheeka tharam oru feel ullu oru craze ullu oru feel. No! Feel ullu oru craze. No, god, please no. Indagale ayalum bike ootikkum pratheeka oru feel thanneyanu. പക്ഷെ ഇപ്പോഴത്തെ യൂത്തുകൾക്ക് വെറുതെ അവർക്ക് ബൈക്ക് ഓട്ടിച്ചാൽ മാത്രം പോരാ, അവർ ഓട്ടിക്കുന്ന കാര്യങ്ങൾ ഗോപ്രോയിലും ഫോണിലും എല്ലാം ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ബീജിയമും കുറച്ച് എഫക്റ്റ് എല്ലാം മിക്സ് ചെയ്ത് അവർ ഇൻസ്റ്റാഗ്രാമിൽ റീൽ അങ്ങ് പോസ്റ്റ് അങ്ങ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് ആ റീൽ അങ്ങ് വൺ വൈറലാകാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ മിക്കുള്ള ആൾക്കാരും മിക്കുള്ള യൂത്തുകളും ബൈക്ക് എടുക്കുന്നതും ബൈക്ക് ഓട്ടിക്കുന്നതും എല്ലാം. അങ്ങനത്തെ കുറച്ച് ബൈക്ക് ഓട്ടിക്കുന്ന ബൈക്ക് റൈഡേഴ്സിനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരെ ആ ഒരു എന്താ പറയുക അവരെ കഴിവ് കണ്ടിട്ട് എനിക്ക് അവരെ കുറച്ച് ഒരു അവാർഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വെറും ഒരു അവാർഡല്ല, ബെസ്റ്റ് ബൈക്ക് റൈഡർ ഇൻ കേരള എന്ന അവാർഡ്. സോ ഞാൻ നിങ്ങളെ ഒരു അവാർഡ് ഫംഗ്ഷൻ സെറമണിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈസ്. വാം വെൽക്കം. ബെസ്റ്റ് ബൈക്ക് റൈഡർ ഇൻ കേരള എന്നൊരു അവാർഡിന് വേണ്ടി കുറച്ച് നോമിനേഷൻസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് നേരെ നോമിനേഷനിലോട്ട് പോവാം. നോമിനേഷൻ നമ്പർ 1. അത് ഒരു കാര്യമില്ല, എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചില്ല. തോട്ടിൽ ബൈക്ക് ഓടിക്കുന്നു കുഴപ്പമില്ല, തോട്ടിൽ നിന്ന് റോഡിലോട്ട് ബൈക്ക് ഓടിച്ച് കാണിച്ചെന്നാലും മതി. നേരെ ഓടിച്ച ഈ അവാർഡ് നിനക്കുള്ള തന്നെ മൊന്നു പോനെ. അത് ഒരു കാര്യമില്ല, എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചില്ല. അത് സാധിച്ചെടുത്തേ അടുത്തില്ല, ഭയങ്കര വാശിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോനെ ആദ്യമേ റോഡില് ബൈക്ക് ഓടിച്ച് പഠിക്ക്, എന്നിട്ടല്ല തോട്ടില് കൊണ്ട് ചാടിക്കുന്നേ. എന്റെ പൊന്നോടാ മോയെ, എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചില്ല. അത് സാധിച്ചെടുത്തേ അടുത്തില്ല, ഭയങ്കര വാശി കൊണ്ട്. വാശി കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടല്ലേ. നോമിനേഷൻ നമ്പർ 2. ഇവന്റെ വര കണ്ടിട്ട് എന്റെ അവാർഡ് കൊണ്ടുപോകാൻ പറ്റിയവൻ ഇവൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവനെ തന്നെ അവാർഡ് കിട്ടും. Seriously, what the fuck are you doing? നല്ലതാ നല്ലതാ, നിന്റെ വരവ് എല്ലാം കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അവാർഡ് നീ കൊണ്ടുപോയെന്ന്. പക്ഷേ നിനക്ക് ബെസ്റ്റ് റൈഡർ എന്ന അവാർഡ് നിനക്ക് കിട്ടത്തില്ല, ബെസ്റ്റ് കുത്തിക്കടപ്പിനുള്ള അവാർഡ് എന്തായാലും കിട്ടും. നേരെ ഓടിച്ചു പോണ ബൈക്കിനെ വെട്ടിച്ചു, ജസ്റ്റ് ചെറുതായിട്ടൊന്നും വെട്ടിച്ചു ഉള്ളു കൈ, അപ്പോഴേക്കും അവിടെ ചന്തി കുത്തി അവൻ വീഴുന്നു. ഇവനാണ് റൈഡർ. മതി, എത്ര റീടേക്ക് എടുത്താലും നീ വീണു, നീ അവാർഡ് നിന്ന് ക്യാൻസൽ ആയി. യു ജസ്റ്റ് റിജക്റ്റഡ് മാൻ. നോമിനേഷൻ നമ്പർ 3. സ്റ്റോപ്പ് ഇറ്റ്, ഗെറ്റ് സം ഹെൽപ്. ഓവർ കോൺഫിഡൻസ് ആണ് മെയിൻ. ഓവർ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ പണിയല്ല ബൈക്ക് ഓടിക്കുക, കാർ ഓടിക്കുക. ഒന്നെങ്കിൽ എതിരെ വരുന്ന കാർ നമ്മളെ ചതിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന നമ്മളെ വണ്ടി തന്നെ നമ്മളെ ചതിക്കും, അല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന നമ്മളെ റോഡെങ്ങനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതുപോലെ ചതിച്ചിരിക്കും. അതാണ് ഇപ്പം കണ്ടത്. നോമിനേഷൻ നമ്പർ 4. പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ബൈക്ക് ഓടിച്ച പുള്ളിക്കാരൻ ബൈക്കിന്റെ മാനുഫാക്ചറും ബിൽ കോളേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്പീഡിന് കൊണ്ടുവന്ന് ആ സ്കൂട്ടിക്കാരനെ കൊണ്ടുവന്ന് ഇടിച്ചു. പിന്നെ വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല, ആ സ്കൂട്ടിക്കാരന്റെ ജീവൻ പോയി. പിന്നെ ആ സ്കൂട്ടിക്കാരന്റെ ഭാര്യക്കും മക്കൾക്കും ജീവിക്കാനായിട്ട് ഒരു 10-50 ലക്ഷം രൂപ പോയി. പിന്നെ കേസും അവിടെയായിട്ടൊരു 8 വർഷം കൂടെ പോയി. സർവ്വസാധാരണ വിഷയം, അതൊന്നും അവനൊരു പ്രോബ്ലമേ അല്ല. അവന് വേണ്ടത് എന്റെ അവാർഡായിരുന്നു. സ്വന്തം ജീവൻ കളഞ്ഞ് മറ്റുള്ളവരുടെ ജീവനും ജീവിതവും കളഞ്ഞിട്ട് അവന് വേണ്ടത് എന്റെ അവാർഡാണ്. സോ അതുകൊണ്ട് ഗായസ്, ഈ അവാർഡ് ഞാൻ അവന് കൊടുക്കത്തില്ല. എന്റെ ചാനലിലുള്ള ആദ്യത്തെ അവാർഡ് തന്നെ ഫംഗ്ഷനായിരുന്നു, പക്ഷെ എനിക്ക് അതിനൊരു
ബെസ്റ്റ് ബൈക്ക് റൈഡറിന് കേരള അവാർഡ് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം നിങ്ങൾ കണ്ടേണല്ലോ. കുഴപ്പമില്ല, നോക്കട്ടെ, നമുക്ക് അടുത്തൊരു പാർട്ട് കൂടെ വന്ന് ഈ ഒരു അവാർഡ് നമുക്ക് ഒരു നല്ലൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതും കൂടെ ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ ഫ്രം മീ ആദിൽ ഹുസൈൻ. യാ.